സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റൂട്ട് ഫോൾഡർ ഡെഫിനിഷൻ കണ്ടു. അത് കാണാത്തവർക്ക് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്താൽ അത് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് മുമ്പ് ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് നമ്മൾ റൂട്ട് ഫോൾഡർ ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. നമ്മളിവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ന്യൂ ഫോൾഡർ. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നമുക്ക് ഒരു പേര് കൊടുക്കുക, ആ വെബ് എന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ, കാരണം ഫോൾഡറൊക്കെ ആദ്യം കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം അത് നമുക്ക് ലിങ്ക് കൊടുക്കുമ്പോഴും ലിങ്കുകൾ കൊടുക്കുമ്പോഴും ഇമേജസ് ആഡ് ചെയ്യുമ്പോഴും എല്ലാം കൺഫ്യൂഷൻ ആയിരിക്കും. എന്നിട്ട് ഇനി നമ്മൾക്ക് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഡ്രീം വ്യൂവർ ഓപ്പൺ ചെയ്യുന്നു. ഡ്രീം വ്യൂവറിൽ മോറിൽ നമ്മൾ HTML5 പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു HTML പേജ്. നമ്മളിവിടെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ആണ്. സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ രണ്ടും കാണാൻ പറ്റും, ഡിസൈൻ ഇവിടെ കാണാൻ പറ്റും, നമ്മൾക്കിവിടെ കോഡ് കാണാൻ പറ്റും. ഡിസൈനിലൊന്നുമില്ല, എംപ്റ്റി ആണ്. എംപ്റ്റി ആണെങ്കിലും ഇവിടെ ഒരു കോഡ് വരുന്നുണ്ട്. ഇത് ആദ്യം തന്നെ ഉള്ളത് ഡോക് ടൈപ്പ് HTML. ഇതൊരു ഡിക്ലറേഷൻ ആണത്, HTML5 ഡിക്ലറേഷൻ. ഇതൊരു ടാഗ് അല്ല, ഇതൊരു ഡിക്ലറേഷൻ ആണ്. പിന്നെ HTML, പിന്നെ ഹെഡ്. ഹെഡിൻ്റെ അകത്ത് മെറ്റ ടാഗ് വരുന്നുണ്ട്, ടൈറ്റിൽ വരുന്നുണ്ട്, പിന്നെ എല്ലാ ടാഗും ക്ലോസ് ചെയ്യുന്നുണ്ട്. ഈ സ്ലാഷ് എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യും. പിന്നെ ബോഡി ടാഗ്. ബോഡി ടാഗ് ആണ് നമ്മൾ ഈ ഡിസൈനിൽ കാണുന്നതെല്ലാം, ഇങ്ങനെ ഈ കണ്ടൻറ് കാണുന്നത്, ഈ പറയുന്നതെല്ലാം നമ്മൾ ടെക്സ്റ്റ് ആണെങ്കിലും ഇമേജസ് ആണെങ്കിലും നമ്മൾ ഒരു വെബ് പേജ് എന്ന് പറയുന്ന വെബ് പേജ് എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് ഈ ബോഡി ടാഗിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. ബോഡി ടാഗിൻ്റെ അകത്ത് ഒന്നും കൊടുത്തിട്ടില്ല, എംപ്റ്റി ആണ്. അതുകൊണ്ട് തന്നെ ഡിസൈൻ എംപ്റ്റി ആണ്. പിന്നെ HTML ടാഗ് ക്ലോസ് ചെയ്തു. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ഒരു പുതിയൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ഡോക് ടൈപ്പ് HTML നമ്മൾ ഓർത്തിരുന്നോളണം. അത് ഡോക് ടൈപ്പ് HTML ടൈപ്പ് ചെയ്യാൻ അറിയണം, അത് കാണാപ്പടം പഠിക്കുക, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഡോക് ടൈപ്പ് HTML എന്ന് ക്യാപിറ്റലിൽ എഴുതിയിട്ട് ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്ത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതായി, ഡോക് ടൈപ്പ് HTML ആയി. നമ്മൾ ആദ്യം കൊടുക്കേണ്ട എന്താ, നമ്മൾ ആദ്യം കൊടുക്കേണ്ട ടാഗ് എന്തായാലും HTML ആണ്. HTML ടാഗ് കൊടുക്കുക. അട്ട് ഏത് ടാഗ് കൊടുത്താലും അത് ക്ലോസ് ചെയ്യണം. നമ്മൾ ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊണ്ടാണ് ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്ലാഷ് കൊണ്ട് ക്ലോസ് ചെയ്യണം. HTML ഓപ്പൺ ചെയ്തു, സ്ലാഷ് കൊണ്ട് ക്ലോസ് ചെയ്തു. ഇനി HTML ടാഗിൻ്റെ അകത്താണ് ബാക്കിയുള്ള എല്ലാം വരുന്നത്. അതിൻ്റെ അകത്ത് ആദ്യം വരുന്നതാണ് ഹെഡ്. ഹെഡ് ടാഗ് അത് ഓപ്പൺ ചെയ്തു. ഹെഡ് ടാഗ് നമ്മൾ സ്ലാഷ് കൊണ്ട് ക്ലോസ് ചെയ്തു. ഇനി ഹെഡ് ടാഗിൻ്റെ അകത്ത് നമ്മളിവിടെ മെറ്റ ടാഗ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 99% ടാഗുകളും 99% ടാഗുകളും നമ്മൾ ഈ സ്ലാഷ് കൊണ്ട് ക്ലോസ് ചെയ്യണം. ഇങ്ങനെ ഈ പറയുന്ന ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ അടിച്ചിട്ട് നമ്മൾ ഈ സ്ലാഷ് കൊണ്ട് ക്ലോസ് ചെയ്യണം. പക്ഷേ ചില ടാഗുകൾ 1% ടാഗ് ക്ലോസ് ചെയ്യണ്ട. അതിപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഈ മെറ്റ ടാഗ്. ഈ മെറ്റ ടാഗ് എന്ന് പറഞ്ഞ ടാഗ് ക്ലോസ് ചെയ്യാറില്ല, കാരണം മെറ്റ ടാഗ് എന്ന് പറയുന്ന ടാഗ് നമ്മളുടെ സെർച്ച് എൻജിന് വേണ്ടി അതിനു വേണ്ടിയുള്ള ഒരു ടാഗാണ് അത്. അപ്പോൾ ഇനി ഹെഡ് ടാഗിൻ്റെ അകത്ത് നമ്മൾ ടൈറ്റിൽ കൊടുക്കും. ടൈറ്റിൽ കൊടുത്തില്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ടൈറ്റിൽ കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ അത് നമ്മൾ വെബ്സൈറ്റ് എടുക്കാൻ നേരത്തും പൊക്കത്ത് ഇങ്ങനെ അൺടൈറ്റിൽഡ് ടൈറ്റിൽ ഇല്ലാത്ത ഡോക്യുമെൻ്റ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ടൈറ്റിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം, മൈ വെബ്. ഞാനത് അങ്ങനത്തെ ഒരു ടൈറ്റിലാണ് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് ബോഡി ടാഗ് ആണ്. ബോഡി ടാഗ് ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു പാരാഗ്രാഫ് വേണം, ഒരു പാരാഗ്രാഫ് ടാബ്. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ സ്ലാഷ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്യണം.
പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് പാരഗ്രാഫ് ടാബിൽ ഒരു കണ്ടൻറ്റ് വേണ്ടേ. കണ്ടൻറ്റ് നമുക്ക് വെബിൽ നിന്ന് എടുക്കാം. ലോറം ഇപ്സം. ലോറം ഇപ്സം, അതെ, നമുക്ക് ഇവിടെ നിന്ന് ഇതെടുക്കാം. ലോറം ഇപ്സം, കൺട്രോൾ സി. നമ്മളിതിൻ്റെ ഇടയിൽ പേസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിപ്പോൾ ഡിസൈനിൽ പ്രത്യേകിച്ച് മാർജിനും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ഒരു ഭംഗിയില്ലാതെ കിടക്കുന്നു. നമുക്കൊരു ഒരു ഡിസൈൻ കൊടുക്കണ്ടേ. അപ്പം നമ്മൾ ഈ പാരഗ്രാഫ് ടാബിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഹെഡിൻ്റെ അകത്ത് സി എസ് എസ് കൊടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ ടാഗിൻ്റെ അകത്തും നമുക്ക് സി എസ് എസ് കൊടുക്കാം. അപ്പോൾ സി എസ് എസ് കൊടുക്കാൻ നേരത്ത് നമ്മൾ സ്റ്റൈലിൽ നിന്ന് വേണം കൊടുക്കാൻ. സ്റ്റൈൽ ഈക്വൽ ടു, നമ്മൾ ആദ്യം നമുക്ക് പാഡിങ് കൊടുക്കാം. പാഡിങ് ലെഫ്റ്റ് കൊടുക്കാം, റൈറ്റ് കൊടുക്കാം, ടോപ്പ് കൊടുക്കാം, ബോട്ടം കൊടുക്കാം, അങ്ങനെ നാല് ഓപ്ഷനുമുണ്ട്. പക്ഷേ പാഡിങ് നമ്മൾ ഒറ്റ ടൈം കൊടുത്തു കഴിഞ്ഞാൽ, പാഡിങ് ഒറ്റ ടൈമിൽ ഇപ്പോൾ 40 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് എല്ലായിടത്തും പാഡിങ് വരും. അപ്പോൾ അങ്ങനെ പാഡിങ് കൊടുത്തു. ഇനി നമുക്ക് അലൈൻ കൊടുക്കാം. ഇത് എച്ച് ടി എം എൽ ടാഗ് ആണ്, അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കുമ്പോൾ എപ്പോഴും എച്ച് ടി എം എൽ ടാഗ് കൊടുക്കുന്നത് നല്ലതല്ല. കാരണം എച്ച് ടി എം എൽ സംഭവങ്ങൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാറില്ല ചില ബ്രൗസറുകൾ. എപ്പോഴും സി എസ് എസ് ആയിരിക്കണം കൊടുക്കുന്നത്. ഞാനിപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രം അത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപോകാം ഡിസൈനിൽ, കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയുന്നു ഡ്രീം വീവറും അതുപോലത്തെ സോഫ്റ്റ്വെയറൊന്നും വേണ്ട, നമുക്ക് ഇത് നമ്മൾക്ക് ഇതെല്ലാം നോട്ട് പാഡിൽ ചെയ്യാന്നുള്ളത്. ശരിയാണ്, നമുക്ക് നോട്ട് പാഡിൽ ചെയ്യാം. ഇതൊക്കെ ഈ നമ്മളിപ്പോൾ ഈ ടൈപ്പ് ചെയ്ത സംഭവങ്ങളെല്ലാം തന്നെ നോട്ട് പാഡിൽ നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒന്നും ചെയ്യണ്ട. നമ്മൾ നോട്ട് പാഡ് തുറക്കുന്നു. നോട്ട് പാഡിൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. ഞാൻ പക്ഷേ സമയം കളയുന്നില്ല, ഞാനിത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുന്നു. കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുന്നു. ഞാനിവിടെ പേസ്റ്റ് കൊടുക്കുന്നു. ഇതെങ്ങനെയെങ്കിലും പോട്ടെ. അപ്പം ഇത് എന്നിട്ട് സേവ് ആസ് കൊടുത്തിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോൾഡറല്ലേ വെബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കൊടുക്കുന്നു. ഇതിൽ ഫസ്റ്റ് വെബ് പേജ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ ഓൾ ഫയൽസ് സെലക്ട് ചെയ്യണം. ടെസ്റ്റ് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യരുത്, ഓൾ ഫയൽസ് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ മറക്കാതെ .html എന്ന് കൊടുക്കണം. എന്നിട്ട് സേവ് കൊടുക്കണം. അപ്പോൾ ഇത് സേവായി, ഫസ്റ്റ് വെബ് നോട്ട് പാഡ്. ഇപ്പോൾ നോട്ട് പാഡിൽ സേവ് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യുക. നമ്മളിവിടെ ഒന്ന് ഇവിടെ സേവ് ചെയ്യണ്ട, നമുക്ക് നോട്ട് പാഡിലെ ഫയൽ തന്നെ നമുക്ക് കണ്ടു നോക്കാം. നോട്ട് പാഡിൽ ഇവിടെ ആ ഫയൽ സേവ് ആയിട്ടുണ്ട്. കണ്ട ഫസ്റ്റ് വെബ്. ഇപ്പം നമ്മളുടെ വെബ്സൈറ്റ് നമ്മൾ കൊടുത്ത പാരഗ്രാഫൊക്കെ വന്നിട്ടുണ്ട്. ലോറം ഇപ്സം ഡോളർ സിറ്റമെത്ത്. അതിൻ്റെ പാഡിങ് നമുക്ക് കാണാം. നമ്മൾ 30 പിക്സലാണ് കൊടുത്തത്. അത് ഇവിടെ 30 വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റിഫൈ കൊടുത്തു. നമുക്ക് ജസ്റ്റിഫിക്കേഷനും കാണാം. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ നോട്ട് പാഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം പഠിക്കാൻ നേരത്ത് നമ്മളെപ്പോഴും നോട്ട് പാഡിൽ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. കാരണം പഠിക്കാൻ നേരത്ത് നമ്മൾ ഇതുപോലെ ഡ്രീം വീവറും മറ്റുള്ള സംഭവങ്ങളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നമുക്കത് ഡിഫിക്കൽട്ട് ആയിട്ട് വരും. കാരണം നമുക്ക് ഒരു ബേസ് ഇല്ലാതെ പോവും. അപ്പോൾ നിങ്ങളിങ്ങനെ ടൈപ്പ് ചെയ്ത് ഡോക് ടൈപ്പ് എച്ച് ടി എം എൽ ഹെഡ് ടൈറ്റിൽ ഹെഡ് ബോഡി HTML ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പഠിക്കണം. അങ്ങനെ ഇത് അധികം പഠിക്കേണ്ട വരില്ല. ഒരു 5 ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആവും. ബാക്കിയുള്ള ടാഗെല്ലാം നമ്മൾ പിന്നീട് പഠിച്ചാൽ മതി. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ലിങ്ക് ആഡ് ചെയ്യണം. നമ്മൾക്ക് പതുക്കെ പതുക്കെ നമുക്കത് പഠിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ നോട്ട് പാഡിൽ ചെയ്ത് പഠിച്ചിട്ട്
നിങ്ങൾ ഈ ഡ്രീം വീവർ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഫ്രീ സോഫ്റ്റ്വെയർ സംഘടിപ്പിക്കണം. നമുക്കൊരു എഡിറ്റർ, ഈ നോട്ട് പാഡ് ഒരു തരം എഡിറ്ററാണ്, HTML എഡിറ്ററാണ്. അതുപോലെ തന്നെ വേറെ എഡിറ്റേഴ്സ് ഉണ്ട്, അത് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വിക്കിപീഡിയയിലൊന്ന് ഞാൻ കാണിച്ചു തരാം. വിക്കിപീഡിയ .org നമുക്കിതിൽ HTML എഡിറ്റർ HTML എഡിറ്റർ എടുത്തിട്ട് നമ്മൾക്ക് ലിസ്റ്റ് ഓഫ് HTML എഡിറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത്രയും എഡിറ്റേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾ, ചില ആൾ നെറ്റ് ബീൻസ് യൂസ് ചെയ്യാറുണ്ട്, നെറ്റ് ബീൻസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ അഡോബിൻ്റെ തന്നെ ബ്രാക്കറ്റ്സ് ഉണ്ട്, അഡോബ് ബ്രാക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് ഇത്രയും 10, 20, 30, 34, 36 എഡിറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എനിക്കിഷ്ടമുള്ളത്, എനിക്ക് ഇതുവരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളത് നോട്ട് പാഡാണ്. ചില ആളുകൾ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യും, ബ്രാക്കറ്റ്സ് അഡോബിൻ്റെയാണ്. അത് ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്, ഇറ്റ് ഈസ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്. അപ്പോൾ കുഴപ്പമില്ല, ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യാം. നമുക്ക് ഞാൻ നോട്ട് പാഡാണ് പ്രിഫർ ചെയ്യുന്നത്. നോട്ട് പാഡ് എടുത്തിട്ട് നോട്ട് പാഡിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നോട്ട് പാഡിൻ്റെ വെബ്സൈറ്റ് ഇത് ഇപ്പോൾ ഓപ്പൺ ആവും. കാരണം ഈ നമ്മൾ ഡ്രീം വ്യൂവറിൽ ചെയ്യുന്ന സംഭവങ്ങൾ തന്നെ, ഡ്രീം വ്യൂവറിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്ന നേരത്ത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സംഭവങ്ങളൊക്കെ വരുമല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും HTML ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഇത് വന്നതുണ്ടോ HTML. പിന്നെ എനിക്ക് എൻ്റർ അടിച്ചാൽ മതി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ക്ലോസ് ചെയ്യാനാണെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. അപ്പോൾ ഇത് നമ്മൾ ഡ്രീം വ്യൂവർ പോലുള്ള ഒരു എക്സ്പെൻസീവ് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുന്നതിനും നല്ലത്, ഈ HTML അടിക്കാൻ വേണ്ടി, HTML ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും നല്ലത് ഈ പറയുന്ന നോട്ട് പാഡ് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പം നോട്ട് പാഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് കൊടുക്കാം. നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ വിൻഡോസിൻ്റെ വേർഷൻ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് 32 ബിറ്റിൻ്റെ ആണ്, പിന്നെ 64 ബിറ്റിൻ്റെ ഉണ്ട്. അപ്പോൾ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നോട്ട് പാഡ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്. എന്നിട്ട് നോട്ട് പാഡിൽ നമ്മൾക്ക് അടുത്ത തവണ തൊട്ട് നമുക്ക് നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നോട്ട് പാഡ് ഞാൻ ഡൗൺലോഡ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് കുറച്ച് ടൈം പിടിക്കും. ഏതായാലും നിങ്ങൾ നോട്ട് പാഡിൽ, അതായത് ഈ നോട്ട് പാഡ് +++ൽ അല്ല, ഈ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് പഠിക്കുക, ടൈപ്പ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലുള്ള ടെസ്റ്റ് എഡിറ്റേഴ്സ് ഡ്രീം വീവറിലും അതുപോലെ തന്നെ ഈ നോട്ട് പാഡ് +++ നമുക്ക് ടൈപ്പ് ചെയ്ത് ലേറ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത് പഠിക്കാം. സോ അങ്ങനെ നമ്മൾ നോട്ട് പാഡ് +++ ഡൗൺലോഡ് ചെയ്തു. ഇത് ഒരു എഡിറ്ററാണ്. ഇവിടെ നമ്മൾ ആദ്യം ഇത് സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇതിൽ നമ്മൾ നമ്മുടെ ലാംഗ്വേജ് എടുത്തു കൊടുക്കണം. ഇതിൽ ഒരുപാട് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം ആക്ഷൻ സ്ക്രിപ്റ്റ്, അതായത് ഫ്ലാഷിൻ്റെയൊക്കെ ആക്ഷൻ സ്ക്രിപ്റ്റ്, ഫ്ലാഷിൻ്റെ JVC ആണെങ്കിൽ ABCDEFGH, HIJ ആണെങ്കിൽ ജാവാ സ്ക്രിപ്റ്റ്, ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു അസറ്റാണ്. ഏതൊരു പ്രോഗ്രാമിങ്ങും സി ഉണ്ട്, പിന്നെ PHP ആണെങ്കിൽ പൈത്തൺ ഉണ്ടാവണം, JKLMNOP കണ്ടോ, പാസ്കല്, പേള്, PHP, പൈത്തൺ, ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ HTML യൂസ് ചെയ്യാൻ നേരത്തെ നമ്മൾ HL വന്നിട്ട് HTML കൊടുക്കുക. HTML കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് HTMLൻ്റെ ആ ഒരു ഇത് കിട്ടും. നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത് HTML ടാഗ്. പിന്നെ ഇവിടെ ഡ്രീം വിവറിനേക്കാളും കുറച്ചുകൂടി പവർഫുള്ളാണ്. ഇനി നമുക്ക് ഹെഡ്, അതിങ്ങനെ തെറ്റുണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇങ്ങനെ നമുക്ക് ജസ്റ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് പോകാം. അപ്പോൾ ഇതാണ് നോട്ട് പാഡ് +++. നമ്മൾ ആദ്യം ഈ സാധാരണ നോട്ട് പാഡിൽ പഠിക്കുക, എന്നിട്ട് അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോട്ട് പാഡ് +++ നമ്മൾ ടൈപ്പ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഏതായാലും ഈ വീഡിയോ ഇന്ന് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഏതായാലും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക്
നെക്സ്റ്റ് ടൈം കാണാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ.